பீஸ் ரேடியோ அன்னூர் குர்ஆன் படண பத்தி விசுத்த குர்ஆன் படணம்னா નિર્ബന്ധ 바ᱡதா નિર્ഭവణం ആഴമുള്ള പഠനം ഓരോ ക്ലാസ്സും അറിവിന്റെ അക്ഷയഖനി നാളെ વિચારണ വേളയിൽ ഉപവരിച്ചേ കാവുന്ന അനർഘ നിമിഷങ്ങൾ பீஸ் റേഡിയോ அன்னூர் குர்ஆன் പഠന പദ്ധതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം വസലാത്ത് വബ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സുറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയെട്ടാം ആയത്തിൻ്റെ തഫ്സീറിൽ പ്രബനഖ് എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായത് അതിൻ്റെ തുടർച്ചയിൽ ഇബ്രാഹിം ഇസ്മായിൽ അലഹിമസ്സലാം അവരുടെ സന്തതികൾക്ക് വേണ്ടി നിർവഹിച്ച ദുഴയാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാനുള്ളത് ഒമിൻ ദുർയത്തിന ഉം മതം മുസ്ലിമത ലഖ് അവരിരുവരും അള്ളാഹുവിനോട് കേഴുകയാണ് ഒമിൻ ദുർയത്തിന ഞങ്ങളുടെ ദുറീയത്തിൽ നിന്ന് നീ നിശ്ചയിക്കണമേ ഉണ്ടാക്കണമേ ഉമ്മത്തൻ മുസ്ലിമതൻ ലഖ് നിനക്ക് മുസ്ലിമത്തായ ഒരു ഉമ്മത്തിനെ സമുദായത്തെ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും തങ്ങൾക്ക് ഏറ്റവും സ്വാർത്ഥമായ വിഷയം ആദ്യം തങ്ങൾക്കായി അള്ളാഹുവിനോട് കേഴുകയുണ്ടായി അതാണ് അല ഇസ്ലാം സ്വയം സമർപ്പിതരായും തങ്ങളുടെ മുഖവും തങ്ങളുടെ ആരാധനാ കർമ്മങ്ങളും സമർപ്പിക്കുന്നവരായും അങ്ങനെ മുസ്ലിംകളാവുവാൻ അവർ ദുഴ ചെയ്തു ആ ആഗ്രഹം അഭിലാഷം തങ്ങളുടെ മക്കളുടെ സന്താന പരമ്പരയുടെ വിഷയത്തിലും അവർക്കുണ്ടായി എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സീമന്തപുത്രൻ ഇസ്മായിലിനെ തൻ്റെ ദുഴയിൽ തന്നോടൊപ്പം ദുഴയിറക്കുന്നവനായി പങ്കാളിയാക്കി അവരിരുവരും അവരുടെ സന്താന പരമ്പരയുടെ വിഷയത്തിൽ ഈ ഇസ്ലാമിൻ്റെ കാര്യം അവർ തുക ഇവിടെ വമിന ദുറീയത്തിന ഞങ്ങളുടെ ദുർറീയത്തിൽ നിന്ന് ദുർറീയത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം നമ്മൾ നൂറ്റി ഇരുപത്തിനാലാം ആയത്തിൻ്റെ തപ്സീറിൽ കാലവമിൻ ദുറീയത്തി എന്നിടത്ത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഉദ്ദേശം ഇവിടെ സന്താന പരമ്പരയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സന്താന പരമ്പരയാകുമ്പോൾ അ ദുറീയത്ത് അറബികളാണ് ഉദ്ദേശം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾ പല വിഭാഗങ്ങളുണ്ട് പല ജനവിഭാഗങ്ങളും അവരുടെ കുലപതിയായി പ്രപിതാവായി ഗണിക്കുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖിൻ്റെ സന്താനം ഒയിസിൻ്റെ സന്താന പരമ്പര റോമക്കാർ ഇസ്ഹാഖിൻ്റെ സന്താനമായ യാക്കൂബ് അലഹിമസ്സലാം അവരുടെ സന്താന പരമ്പരയിൽ ഇസ്രായേല്യർ ഇങ്ങനെ സമുദായങ്ങൾ പലതുണ്ട് പക്ഷേ ഇവിടെ വർറീയത്തിന എന്ന് പറയുമ്പോൾ ഇബ്രാഹിമും ഇസ്മായിലും അലഹിം അസ്സലാം അവരാണ് പറയുന്നത് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് അപ്പോൾ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾ അവർ അറബികളാണ് മാത്രമല്ല ഇതിനെ തുടർന്ന് വരുന്ന വചനത്തിൽ റബ്ബന ആ സന്താനങ്ങളിൽ നിന്ന് അവരിൽപ്പെട്ട ഒരു റസൂലിനെ നിയോഗിക്കണമേ എന്ന് ദുവാ വരുന്നുണ്ട് ആ ദുവാ അള്ളാഹു സുബാനു വാല കബൂലാക്കി നിയോഗിക്കപ്പെട്ട റസൂലാണ് റസൂലുന മുഹമ്മദ്ൻ സലഹ് അലൈഹി വസല്ലം അപ്പോൾ ഇവിടെ ഉദ്ദേശം അറബികളാണ് എന്നത് വ്യക്തമാണ് വമിൻ ഞങ്ങളുടെ നിന്ന് ഉമ്മത്തം മുസ്ലിമത്തല്ല നിനക്ക് മുസ്ലിമത്തായ ഒരു ഉമ്മത്തിനെ നിശ്ചയിക്കണമേ ഉണ്ടാക്കണമേ എന്നാണ് ആ മീൻ ലിത്തബിറിയു ചിലരെ എന്ന് അറിയിക്കുന്നു മൊത്തം ദുറീയത്തിനെ മുസ്ലിമത്താക്കയണമേ എന്ന് ദ ചെയ്തില്ല കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അറിവ് ഏകപ്പെട്ട വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ദുർറീയത്തിൽ എല്ലാവരും പുണ്യാളരെല്ല ഭികളും ഉണ്ടാകുമെന്ന വിഷയം നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്തിൽ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തേട്ടത്തിൽ സംസാരത്തിൽ എന്ന് അള്ളാഹുസ്ബാനു താല പ്രതികരിച്ചു അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അറിയാം സന്തതികളിൽ അന്യായത്തിൻ്റെ ആളുകളും ഉണ്ട് എന്നത് അള്ളാഹു സുഹാൻ വത്താല എല്ലാവരെയും പുണ്യാളന്മാരാക്കി പരിഹസിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്തല്ല പുണ്യാളല്ലാത്തവരും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദുബായുടെ മര്യാദയിൽപ്പെട്ടതാണ് അസംഭവ്യമായത് തേടാതിരിക്കുക എന്നുള്ളത് അതിനാൽ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും തങ്ങളുടെ ദുരീയത്തിൽ നിന്ന് അള്ളാക്ക് മുസ്ലിമത്തായ ഒരു ഉമ്മത്തിനെ നിശ്ചയിക്കുവാൻ തേടുകയാണ് ഉമ്മത്ത് എന്നാൽ ധാരാളം ആശയങ്ങൾക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു നാമമാണ് അൽ ജമാഅത്തുൽ അബീമ വലിയ സംഘം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് പ്രയോഗിക്കപ്പെടും ഉമ്മത്തു മുഹമ്മദ് മുഹമ്മദ് സലഹു അലി സ്വലാമത്തങ്ങളുടെ സമുദായം അതുപോലെ ഉമ്മത്തു മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം അൽ ഉമ്മത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക സമുദായം അൽ ഉമ്മത്തുൽ അറബിയ അറബി സമുദായം ഇങ്ങനെ പ്രയോഗങ്ങൾ കാണാം ഉമ്മത്തു മുഹമ്മദ് മുഹമ്മദ് സല്ലാ സല്ല തങ്ങളുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുക എന്നതിൽ ഒത്തവരാണ് അപ്രകാരം വിശേഷിപ്പിക്കപ്പെടുക അറേബ്യൻ ഗോത്രങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരാണ് അൽ ഉമ്മത്ത് ഉൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അൽ ഉമ്മത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ ഇതേപോലെ പല അർത്ഥങ്ങളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ച് പറയും കാന ഉമ്മതൻ നന്മയിൽ അനുധാവനം ചെയ്യപ്പെടുന്ന നല്ല ഗുണങ്ങളെല്ലാം സമ്മേളിച്ച വ്യക്തിത്വം എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ആദർശം പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് വരും ഇന്ന വജദിന എന്ന് പറഞ്ഞില്ലേ അതേപോലെ കാലം സമയം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മത്തിൻ സുഹൃത്ത് യൂസുഫിൽ കുറെ നാളുകൾക്ക് ശേഷം ഓർത്തു എന്ന അർത്ഥത്തിൽ ഇതേപോലെ ഉമ്മത്സ് ശാരീരിക ആകാരത്തിന് പ്രയോഗിക്കപ്പെട്ടത് ഭാഷയിൽ കാണാം പറഞ്ഞു വരുന്നത് ഉമ്മത്ത് എന്നുള്ള പദം അറബി ഭാഷയിൽ പല ആശയങ്ങൾക്ക് പ്രയോഗിക്കപ്പെടും സന്ദർഭം അത് വിളിച്ചറിയിക്കും എന്താണ് എന്താണതിൻ്റെ ഉദ്ദേശം അത് പ്രയോഗിക്കപ്പെട്ടിടത്ത് എന്ന് ഇവിടെ നമുക്ക് ീയ മുസ്ലിമത്തൻ ലഖ് എന്നിടത്ത് അൽ ജമാഅത്തുൽ അബീമ ഒരു മഹാസംഘം എന്നുള്ള ആശയമാണ് തരുന്നത് മുസ്ലിമത്തൻ ലഖ് നിനക്ക് മുസ്ലിമത്തായ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുസ്ലിമൈ നി ലഖ് എന്നിടത്ത് വിശദീകരിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ സ്വയം സമർപ്പിതമാകുന്നതിനും സമർപ്പിക്കുന്നതിനും ഇസ്ലാം എന്ന് പ്രയോഗിക്കും എന്ന് മനസ്സിലാക്കുകയുണ്ടായല്ലോ വഴിപ്പെടുക കീഴ്പ്പെടുക എന്ന അർത്ഥത്തിൽ കീഴ്പ്പെടുത്തുക വഴിപ്പെടുത്തുക അർത്ഥത്തിൽ ഇസ്ലാം പ്രയോഗിക്കപ്പെടും അപ്പോൾ നിനക്ക് കീഴ്പ്പെടുന്ന നിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്ന ഒരു ഉമ്മത്തിനെ അതേപോലെ നിനക്ക് മുഖം സമർപ്പിക്കുന്ന നിനക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന ഒരു ഉമ്മത്തിനെ നീ അവരിൽ നിന്നുണ്ടാക്കണമേ എന്ന അർത്ഥമാണ് മുസ്ലിമത്ത് ലഖ് എന്നുള്ള ആ ഒരു പ്രയോഗം അറിയിക്കുന്നത് സഹോദരന്മാരെ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇബ്രാഹിം ഇസ്മായിൽ അലഹിമസ്സലാം അവരുടെ ദുർയത്തിന് വേണ്ടിയിട്ട് ദുറ ഇറക്കുകയാണ് സന്തതികൾക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്ത് വസ്സലാം ദുറയിൽ അത് തനിക്ക് സ്വാർത്ഥമാക്കിയില്ല മകൻ ഇസ്മായിലിനെ കൂടി പങ്കാളിയാക്കിയാണ് റബ്ബന എന്ന് ദുഴ രണ്ടുപേരും ഒന്നിച്ച് മഹനീയരായി രണ്ട് പ്രവാചകന്മാരും തങ്ങൾക്ക് ഏറ്റവും സ്വാർത്ഥമായ ഇസ്ലാം അത് തങ്ങൾക്ക് മാത്രമാക്കിയില്ല പ്രത്യുത തങ്ങളുടെ സന്തതികൾ കൂടി അതിനാൽ കടാക്ഷിക്കപ്പെടാൻ അവർ ദുഴ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഇതുപോലത്തെ ദുറാവുകൾ നമ്മൾ പലത് വായിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ തന്നെ ദുറ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറേ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിൽ വന്നതും തിരുമൊഴികളിൽ വന്നതുമായ ദുറ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് മാത്രമാക്കിയില്ല ദു പ്രത്യുത തൻ്റെ സന്തതികളൊക്കെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ദുറ ചെയ്ത പിതാവാണ് അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അത് നമ്മൾ കുറേ ദുവാഴികളെ ഇവിടെ ഉണർത്തി വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ രണ്ട് നബിമാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഹാകർമ്മം നിർവഹിച്ച് അതിനിപ്പുറം അള്ളാഹുവിനോട് കേഴുമ്പോൾ ഇരക്കുമ്പോൾ അവരുടേത് കബൂലാക്കാൻ അവർ ദുവാ ചെയ്തു അവരുടെ ഇസ്ലാം അതവർക്ക് പോഷിക്കുവാൻ അവരിൽ നിലനിൽക്കുവാൻ അതിനവർ ദുവാ ചെയ്തു ആ ഇസ്ലാമാണ് അവർക്ക് ഏറ്റവും സാർത്ഥമായത് ആ ഇസ്ലാമിനെ തങ്ങളുടെ സന്തതികൾക്ക് അള്ളാഹു കനിഞ്ഞ് അത് അവരിൽ നിലനിർത്തുവാൻ ദുറയിരക്കുകയാണ് ഈ നബി നബിപുങ്കവന്മാർ ഇത്തരം ദ്വാവുകൾ വിശുദ്ധ ഖുറാനിൽ പലതും നമ്മൾ വായിക്കും ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ പലതും വായിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മളോട് മക്കളുടെ വിഷയത്തിൽ വിശുദ്ധന്മാരുടെ ഇത്തരം ചരിത്രങ്ങളും വിശിഷ്ടരായ നബി നബിപുങ്കവന്മാരുടെ ഇത്തരം ദ്വാവുകളും അള്ളാഹു സുഹാനുവ തല ഉണർത്തിയത് ന്യൂ ഹലൈസ്ലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സ്വന്തം മകന്റെ വിഷയത്തിൽ യാ ബുനൈ മാൽ ബുനൈക്കും ഞങ്ങളോടൊത്ത് കപ്പലിൽ കയറൂ എൻ്റെ കൊച്ചുമകനെ നീ നന്ദി കെട്ടവരിൽ അവിശ്വസിച്ചവരിൽ ആയി പോകല്ലേ മകൻ്റെ വിഷയത്തിൽ ന്യൂ ഹലൈസ്ലാത്തു വസ്സലാമയുടെ മനസ്സും ആ മകൻ്റെ വിഷയത്തിൽ ആ ഉപ്പാൻ്റെ താല്പര്യവും നമ്മളിവിടെ വായിക്കുകയാണ് മകൻ സി ജബലി പ്രളയത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഒരു പർവ്വതത്തിൽ ഞാൻ ആശ്രിതനാകുമെന്ന് ഉപ്പയോട് പറയുമ്പോൾ ആ ഉപ്പ പറയുന്നുണ്ട് കാൽ ലാ ആല്യോ മിൻ അമ്രില്ലാ ഇല്ല അമർ റഹിം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഈ പ്രളയം ഇതിൽ നിന്ന് കാക്കാൻ ആരുമില്ല അള്ളാഹു കരുണ കനിഞ്ഞവർ അല്ലാതെ അതുകൊണ്ട് കപ്പലിൽ കയറൂ എന്ന് നൂഹലൈസ്ലാത്തു വസ്ലാം സ്വന്തം മകൻ്റെ വിഷയത്തിൽ ആ സംവാദത്തിൽ പറഞ്ഞത് അല്ലാഹു നമ്മളെ ഉണർത്തുകയാണ് അവസാനം പ്രളയം തിരമാലകളെ തീർത്തു തിരമാലകൾ മകനെ റാഞ്ചി വഹാലബൈന ഹുമൽ മൗജ് ഫകാനമിൻ മുഹ്റീൻ മകനെ തിരമാല റാഞ്ചിയപ്പോൾ മകൻ വെള്ളത്തിൽ മുക്കപ്പെട്ടവരിൽ അകപ്പെടുകയാണ് അപ്പം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളി അള്ളാഹുവിനെ മകന് വേണ്ടിയുള്ള ദുറ വനാദ നുഹു റബ്ബ ഹു ഫാൽ റബ്ബി ഇന്നബിനി മിൻ അഹ്ലി ൽ ഹ് വൻ തൽ ഹിമീൻ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനെ വിളിക്കുകയാണ് റബ്ബി ഇന്നബിനീമി റബ്ബെ എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് വൈ നവാദക്കൽ ഹ് നിൻ്റെ വാഗ്ദാനം അത് ഹക്കാണല്ലോ നൂഹ് അലൈ സ്വലാത്തു വസ്ലാം ഈ കുടുംബത്തെയും രക്ഷപ്പെടുത്തുമെന്നുള്ള ലാഹുവിൻ്റെ വാഗ്ദാനത്തെ അനുസ്മരിക്കുകയാണ് നൂഹ് അലൈ സ്വലാത്തു വസ്സലാം ഇവിടെ ഞാൻ സഹോദരന്മാരെ ആ ചരിത്രം വളരെ വിശാലമായി നമ്മൾ വിശുദ്ധ ഖുർആൻ ഹൂദിലും അതേപോലെ യൂനിസിലും മറ്റൊക്കെ വായിക്കും ഞാൻ ഈ ഒരു വിഷയം ഉണർത്തിയത് മക്കളുടെ വിഷയത്തിൽ രബിമാരായ റസൂലുമാരായ മഹത്തുക്കളുടെ മനസ്സ് അതാണ് നമ്മൾ വായിക്കുന്നത് ഇതുപോലത്തെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ വിശുദ്ധ ഖുറനിൽ വായിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ വിഷയത്തിൽ യാഹൂബ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ വിഷയത്തിൽ നമുക്ക് വരാനിരിക്കുന്നു ഇബ്രാഹിമുഖു മുദ്ദീൻ ഫലാത്തമുല്ലിമൂൻ അതേപോലെ ദുരാൻ്റെ വിഷയം വേറെയും അത് നബിമാരുടെ ചരിത്രത്തിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ പല മഹത്തുക്കളുടെയും വിഷയം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണത് ഹന്നായുടെ ദുരാ അവരുടെ പ്രസവ സമയം മറിയത്തിൻ്റെ വിഷയത്തിൽ മറിയത്തിന് വേണ്ടി മറിയത്തിൻ്റെ സന്തതിക്ക് വേണ്ടി ഹന്നയുടെ രക്ഷാത്തേട്ടം അഭയത്തേട്ടം അതേപോലെ മഹത്തുക്കളുടെ വിഷയങ്ങൾ പറയുമ്പോൾ സൂറത്ത് അഹ് കാഫിൽ ഇന്നീ ഇന്നി മിനൽ മുസ്ലിമീൻ എൻ്റെ സന്തതിയെ നീ എനിക്ക് നന്നാക്കി തരേണമേ എന്ന് കേണ വചനം ഇബാതുർ റഹ്മാൻ പരമകാരുണീയനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ അവരുടെ ദുരാ പരാമർശിക്കവേ സൂറത്തുൽ ഫുർഖാനിൽ

വാവുകൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ് ഈ ദുവാവുകളൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ് മക്കളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സ് വെക്കണമെന്നുള്ളതാണ് മക്കളുടെ വിഷയത്തിൽ നമ്മൾ മനമൊരുകി റബ്ബിനോട് ദുരയിരക്കണമെന്നുള്ളതാണ് മക്കൾ സൽസന്ധതികൾ ആകുവാൻ നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സലാഹുൽ വലദ് സലാഹുൽ വാലിദ് മകൻ നന്നായാൽ ഗുണമുള്ളവനായാൽ അത് കൂടി നന്മയാണ് ഗുണമാണ് എന്നൊരു ആപ്തവാക്യം വായിക്കാം നബ് സലഹ്ലിസ്ലം മരണത്തോടു കൂടി കർമ്മങ്ങൾ നിലച്ചു മരണാനന്തരം തുടർന്ന് കിട്ടുന്ന പുണ്യം വിശദീകരിക്കവേ പറഞ്ഞു ഔവല ദിനസ്വാലി ഹയ്യദോഹു പിതാവിന് വേണ്ടി ദുറ ഇറക്കുന്ന സൽ സന്തതി എന്ന് സന്തതി സൽ സ്വഭാവിയാണ് എങ്കിൽ സന്താനം സൽ സന്താനമാണ് എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് രക്ഷിതാവ് തന്നെയാണ് മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ഗുണകാംക്ഷയുള്ളവരായി അവരുടെ നന്മയിൽ ആഗ്രഹമുള്ളവരായി മാതാപിതാക്കൾ വർത്തിക്കണം എന്ന് ഈ രണ്ട് പിതാക്കൾ ഇബ്രാഹിം ഇസ്മായിൽ അലഹിം അസ്സലാം അവരുടെ ദുർനീയത്തിൻ്റെ വിഷയത്തിൽ ദാ ചെയ്ത ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു വിഷയം വേറിട്ട് മനസ്സിലാക്കണം എന്നാണ് ഉണർത്താനുള്ളത് അത് തഫ്സീറുകളിൽ പ്രത്യേകം ഊന്നി ഉണർത്തി വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇവിടെ മറ്റൊരു വിഷയം ഇസ്ലാമിനെക്കുറിച്ചാണ് ഇബ്രാഹിം ഇസ്മായിൽ അലഹിം അസ്സലാം റബ്ബന വജാൽ ന മുസ്ലിം തങ്ങളുടെ ഇസ്ലാമിനു വേണ്ടി അള്ളാഹുവിനോട് തേടി അതേപോലെ അവരുടെ ദുർവീയത്തിൽ ഇസ്ലാം ഉള്ള ഉമ്മത്തുണ്ടാകാൻ അവർ ദുവാ ചെയ്തു മുഹമ്മദ് നബി സലഹ്ലി സ്ലാം നിയുക്തമാകുന്നതിന് മുമ്പ് നിയുക്തരായ നബിമാർ റസൂലിമാർ അവരൊക്കെ ഇസ്ലാമിനു വേണ്ടി കേണു തേടി തങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു ഇത് ധാരാളം വചനങ്ങളിൽ നമ്മൾ വായിക്കും സൂറത്തിൻ്റെ അമ്മിൽ ന്യൂ അലൈ സ്വലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനമായി അള്ളാഹു പറയുന്നു മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിലാകുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതേപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശേഷിപ്പിച്ച് അള്ളാഹു സുബ്രഹാനുല പറഞ്ഞു ഇബ്രാഹീമു യഹൂദിയൻ വലാ കാന മുസ്ലിമൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദനായിരുന്നില്ല നസ്ലാനി ആയിരുന്നില്ല അദ്ദേഹം ഹനീഫൻ മുസ്ലിമൻ ആയിരുന്നു ഇബ്രാഹിം യാക്കൂബ് അലൈമസം മക്കളോട് വസീത്ത് ചെയ്ത് നമ്മൾ കേട്ടു സുഹത്തു ബക്കറയിൽ നമുക്കത് പഠിക്കാനിരിക്കുന്നുണ്ടല്ലാതെ നിങ്ങൾ മരണം വരിക്കരുത് എന്നുള്ളത് വസീയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുഴയിൽ മുസ്ലിമൻ വഅൽഹഖ്നി അല്ലഹനീബി മുസ്ലിം ആയിട്ട് മരിപ്പിക്കണമേ സാലിഹീങ്ങളോട് ചേർക്കണമേ മൂസ അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാമയുടെ വചനം സുഹൃത്തു യൂനുസിൽ നമ്മൾ ഇപ്രകാരം വായിക്കും യാ യാഹവും ഇൻകുൻതും ആമൻതും ഫഅലൈഹി തവക്കലു ഇൻകുൻതും മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ മാത്രം തവക്കൂലാക്കൂ ഇസ്രായേലിയരോടുള്ള മൂസ അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനമാണ് ഇതേപോലെ ഹവാരികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികൾ

മുസ്ലിമീങ്ങളായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ എന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിച്ചെഴുതിയ കത്ത് അതേപോലെ സബൈല രാജ്ഞിയുടെ അർഷു എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അവർ മുസ്ലിമീങ്ങളായി എൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് മാത്രമല്ല സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമയുടെ ദേവത്തിൽ ആകൃഷ്ടയായി പിന്നീട് സബയിലെ രാജ്ഞി തന്നെ റബ്ബി ഇന്നി നഫ്സി വ വ മാ മാ റബ്ബിൽ ആലമീൻ സുലൈമാൻ ഇവിടെയൊക്കെ ഇസ്ലാമിനെ കുറിച്ചാണ് പരാമർശം മുസ്ലിമീങ്ങളാണെന്നും തങ്ങളുടെ ആദർശം ഇസ്ലാമാണെന്നും ഉള്ള പരാമർശങ്ങളാണ് പ്രഖ്യാപനങ്ങളാണ് ഇതുപോലത്തെ വചനങ്ങളിൽ നമ്മൾ ധാരാളം ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നത് അപ്പോൾ ആ ഇസ്ലാം അതെന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമേയും തങ്ങൾക്കും സന്തതികൾക്കും അള്ളാഹുവിനോട് ഇരന്ന തേടിയ നിലനിൽക്കാനും അതിൽ മരണം വരേക്കും ജീവിതം തുടരാനും അവർ പ്രത്യാശിച്ച ഇസ്ലാം അതെന്താണ് ഈ ഒരു വിഷയം ഇന്ന് നമ്മളിവിടെ വേറിട്ട് മനസ്സിലാക്കണം മുഹമ്മദ് സലല്ലാഹു അലൈസ് തങ്ങളുടെ ശരീരത്തായി അള്ളാഹു സുബാൻ വത്താല നിശ്ചയിച്ച നിയമമാക്കിയ ഇസ്ലാം അതിനാൽ ഇസ്ലാം ഖാസ് എന്ന് പറയും അത് ശരിയാവത്തും മുഹമ്മദ് സാഹു അവിഹമ്മദ് സാഹുഹ് അലൈവ് സ്ലാത്തങ്ങളുടെ ശരീരത്തായിട്ടുള്ള ഇസ്ലാമാണ് ആ ഇസ്ലാം ഒന്ന് വേറെയാണ് അൽ ഇസ്ലാമുൽ ആം എന്ന് പറയുന്ന ഇസ്ലാമുണ്ട് അതിൻ്റെ ആശയം വേറെയാണ് ആ അൽ ഇസ്ലാമുൽ ആം അതിൽ എല്ലാ നബിമാരും എല്ലാ റസൂലുമാരും അവരിൽ വിശ്വാസികളായ ആളുകളും പങ്കാളികളായിട്ടുള്ള ഇസ്ലാമാണ് അതിനാണ് അൽ ഇസ്ലാമു ലി ലാഹിബി എന്ന് പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുള്ളത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി തൗഹീദ് കൊണ്ട് അള്ളാഹുവിനുള്ള സമർപ്പണം അള്ളാഹുവിൻ്റെ ഏകത്വം അത് അംഗീകരിച്ചു സമ്മതിച്ചും അള്ളാഹ്ക്കുള്ള സമർപ്പണം വൽ വൽഇങ്ഹു ബിത്താ അള്ളാഹുവിന് വഴിപ്പെട്ടും കീഴ്പ്പെട്ടുമുള്ള കീഴ്വണക്കം വൽ വൽസ് മിനശിർ കി അഹ്ലിഹി ഷുർഖിൽ നിന്നും ഷുർഖിൻ്റെ ആളുകളിൽ നിന്നുമുള്ള ഒഴിവാകൽ നിരുത്തരവാദിത്തം ഇതാണ് അൽ ഇസ്ലാമുൽ ആം എല്ലാ നബിമാരുടെയും ദീൻ അത് ഈ ഇസ്ലാമാകുന്നു അൽ അംബിയ ഇഹ്വതു അല്ലാത്ത് മഹാ തുഹും നബിസ് അലിസ്ലം പറഞ്ഞു നബിമാർ എല്ലാവരും ഉപ്പയൊത്ത സഹോദരങ്ങളാണ് അവരുടെ മാതാക്കൾ വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടിസ്ഥാന ആദർശം ഒന്നാണ് ശരീരത്തുകൾ വ്യത്യസ്തവുമാണ് എന്ന് ഇന്ന ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ അത് ഇസ്ലാം ആകുന്നു ഇസ്ലാം അല്ലാത്തതിനെ ദീനായി കാഷിക്കുന്നവൻ അത്തരക്കാലിൽ അള്ളാഹു സുബാനെ തല സ്വീകരിക്കുകയില്ല ആഹിരത്തിൽ അവർ കാഷ്ട്രക്കാരിലകപ്പെട്ടവരുമായിരിക്കും എന്ന് അള്ളാഹു സുബഹാൻ താല പറഞ്ഞു ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമാണ് എല്ലാ നബിമാരുടെയും ആദർശമായിട്ടുള്ള ദീനായിട്ടുള്ള ഇസ്ലാം അതാണ് നമ്മളിവിടെ അൽ ഇസ്ലാം ഉൽ ആം എന്ന സംജ്ഞയിൽ നിർവചിച്ചതായ ഇസ്ലാം എന്നാൽ അൽ ഇസ്ലാം ഉൽഹാസ് നബിസ്ലു അലൈവിസ്ലാം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനു വത്താല ഷറ ആക്കിയ ദീൻ അതിനെക്കുറിച്ചാണ് മലക്ക് ജബിരിയിൽ മാനമിറങ്ങി വ അഹ്ബിർ നീമൽ ഇസ്ലാം ഇസ്ലാം എന്തെന്ന് എന്നോട് പറയൂ അപ്പോൾ അൽ ഇസ്ലാം വൻ താബു അള്ളാഹു വലാ തു ഇസ്ലാം എന്നാൽ താങ്കൾ അള്ളാഹുവിനെ വിവാദത്തെടുക്കലാണ് അവനിൽ യാദവ് നിനും പങ്കു ചേർക്കാതെ ചില റിപ്പോർട്ടുകളിൽ അൻ തഷദ് അല്ലാ ഇലാഹ വ അൻ മുഹമ്മദ് റസൂലുള്ള എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കലാണ് വ അൻ തു സലാത്ത് അൽ മക്തൂബർ നമസ്കാരങ്ങൾ യഥാവിധം നിർവഹിക്കലാണ് അൽ മഫ്രൂല നിർബന്ധമാക്കപ്പെട്ട സഖാത്ത് നൽകി വീട്ടലാണ് മാർഗം തരപ്പെട്ടാൽ ഹജ്ജ് നിർവഹിക്കലാണ് ചില നിവേദനങ്ങളിൽ ജനാബ നിർവഹിക്കലാണ് ജനാബത്തേറ്റാൽ കുളിക്കലാണ് പൂർത്തിയാക്കി നിർവഹിക്കലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ജിബ്രിയിൽ ഇതൊക്കെ ഞാൻ ചെയ്താൽ താങ്കളിൽ ഇസ്ലാം ആശ്ലേഷിച്ചവനായോ എന്ന് ചോദിച്ചു അപ്പോൾ എം എന്ന് നബി സലഹ് അലിസ്ലം അതേ എന്ന് പ്രതികരിച്ചു ഇങ്ങനെ ഈ ഹദീസ് ജിബിലിയിൽ നമ്മൾ വായിക്കുന്ന ഇസ്ലാം അത് റസൂൽ അള്ളഹി സലി വല്ലാമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീരത്തായിട്ടുള്ള ഇസ്ലാമാണ് അല്ല ഇസ്ലാം ഖാസ് അതിൽ ഇസ്ലാം കാര്യങ്ങൾ പഞ്ചസ്തംഭങ്ങൾ ബുനിയൽ ഇസ്ലാം അല ഹംസിൻ ആ പഞ്ചസ്തംഭങ്ങൾ ആ കാര്യങ്ങളുണ്ട് അതേപോലെ നിബ്സല്ലാ തങ്ങൾക്ക് ഷറാക്കിയ മറ്റു ഇസ്ലാമിക വിഷയങ്ങളും കാര്യങ്ങളുമുണ്ട് മുവിയ ഇബിനു ഹൈദ അൽ ഖുഷൈരി തിരു സവിധത്തിൽ വന്നു എന്ന് തങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാത്തു ഹദി അല്ലീഖ് തിരുതൂതരെ എൻ്റെ വിരലുകളുടെ എണ്ണത്തോളം ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് താങ്കളുടെ അടുക്കലേക്ക് വരൂല എന്ന് താങ്കളുടെ ദീനിലേക്ക് വല ആ ദീനക്കും വരൂല്ല മതത്തിലേക്കും വരൂല്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് പക്ഷേ വൈനി കുന്തുംബ്രാ ആഖിൽ ഉഷയൻ ഇല്ലഅമ്മ അല്ലമനി അള്ളാഹു റസൂലു അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പഠിപ്പിച്ചത് മാത്രമേ എനിക്ക് ചിന്തിക്കാനായുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി താങ്കളുടെ അടുക്കലേക്ക് വരികയുണ്ടായി വൈന്യ അസ് അലു കബീ വജഹില്ല അള്ളാഹുവിൻ്റെ മുഖത്തെ മുൻനിർത്തി ഞാൻ താങ്കളോട് ചോദിക്കുന്നു ഭീമ ബാസഖ റബ്ബുന ഇലൈന താങ്കളെ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളിലേക്ക് അയച്ചത് എന്ത് കൽപ്പിച്ചുകൊണ്ടാണ്

നബ്സല്ലാ അലി തങ്ങൾ നിയുക്തമായ ആ ഇസ്ലാം അൽ ഇസ്ലാം ഉൽ ഖാസ് അതിനെയാണ് നബ്സല്ലാ അലൈവ് സ്വലമാങ്ങൾ പരിചയപ്പെടുത്തുന്നത് വന്നു എന്നിട്ട് നബ്സലി തങ്ങളോട് ചോദിക്കുന്നുണ്ട് അറ മക്തൂബ താങ്കളുടെ അഭിപ്രായം പറയൂ ഞാൻ നിർബന്ധ നമസ്കാരം നിർവഹിച്ചു വസും തു റമദാൻ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചു വ അഹലൽ തുൽ ഹലാൽ ഞാൻ ഹലാലെല്ലാം ഹലാലാണെന്ന് വിശ്വസിച്ചു വ ഹറം തുൽ ഹറാം ഹറാമിനെ ഹറാമാണെന്ന് വിശ്വസിച്ചു അത് വിട്ട് നിന്നു വലം അസീദ് അലാദാലി കഷൈഖൻ ഇതിനപ്പുറം ഒന്നും ഏറ്റുകയില്ല ആ അതുഹുൽ ജന്ന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു നഅം അതെ എന്ന് അദ്ദേഹം അസീതു അലാദാലി കഷെയൻ ഇതിനേക്കാൾ ഞാൻ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇവിടെ ഹജ്ജിൻ്റെയും സക്കാത്തിൻ്റെയും വിഷയം ഈ ഹദീസിൽ വന്നില്ല ഇബ്നു ഖൗഖൽ അദ്ദേഹം ഊഹദ് യുദ്ധത്തിൽ ഷഹീദായ വളരെയധികം മുടന്നുണ്ടായിരുന്ന ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തിത്വമായിരുന്നു റബി അൽ നാ അതുകൊണ്ടാണ് ആ ഒരു നിർബന്ധ ബാധ്യതകളെക്കുറിച്ചുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഈ ഹദീസിൽ വരാതിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൽ ഇസ്ലാം ഉൽ ഹാസ് എന്ന വിഷയമുണ്ട് അൽ ഇസ്ലാമുൽ ആം എന്നുള്ള വിഷയമുണ്ട് അൽ ഇസ്ലാമുൽ ആമിനെക്കുറിച്ചാണ് ഇവിടെ എന്നിടത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ഇൻഷാ അല്ല നമുക്ക് എന്ന ദയുടെ ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസലമലൈക്കും വാഹത്തല്ലാഹി വാത്ത